പന്തളത്തിലെ മഹാസാമന്തനായ ഗുരുക്കൾക്ക് അർഹിക്കുന്ന ബഹുമാനം നൽകി ചർച്ചയിൽ ഭാഗഭാക്കാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സന്തോഷം, നമുക്കകത്തേക്കിരിക്കാം. പക്ഷേ വാവർ അകത്ത് കടക്കാൻ പാടില്ല, പുറത്തു തന്നെ നിൽക്കണം. വാവറെന്ന ദുർഭൂതം അകത്ത് കടന്ന് തൊട്ടു തീണ്ടാൻ പാടില്ല, ഞാൻ പുറത്തു തന്നെ നിന്നുകൊള്ളാം. ക്ഷമിക്കണം വാവർ. കുമാരൻ എന്നോട് ക്ഷമ ചോദിക്കരുത്. ഞാൻ കുമാരനെ സ്പർശിച്ചാൽ കുമാരന് അയിത്തമില്ലെങ്കിൽ പിന്നെ ആര് കൽപ്പിക്കുന്ന അയിത്തവും വാവരുടെ മനസ്സിനെ സ്പർശിക്കുകയില്ല. കുമാരൻ പോയി വന്നാലും അതിഥിയായ വാവരോട് ആതിഥ്യ മര്യാദ കാട്ടാത്തത് തികച്ചും തെറ്റായിപ്പോയി. അതിലൂടെ അധപ്പതിച്ചു പോയ ഒരു മനസ്സിനുടമയാണ് നിങ്ങളെന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുത്തുകയായിരുന്നു. മണികണ്ഠൻ അങ്ങനെ തോന്നുക സ്വാഭാവികം മാത്രം. പക്ഷേ വാവരെ പുറത്തു നിർത്തിയതിലൂടെ അന്തസ്സും ആത്മാഭിമാനവുമുള്ള പന്തളത്തിലെ അഭിജാത വർഗത്തിന്റെ പൊതുവായ അഭിപ്രായമാണ് നാം പ്രകടിപ്പിച്ചത്. കുലവും ഗോത്രവും അറിയാത്ത നിന്നോട് നാം മര്യാദ കാണിച്ചത് രാജകുടുംബത്തോടുള്ള കൂറും ഭക്തിയും കൊണ്ടാണ്. നിർത്താം. രാജകുടുംബത്തോട് കൂറും ഭക്തിയുമാണത്രേ. ആയിരം പ്രാവശ്യം നിങ്ങളുടെ നാവിൽ നിന്നും അത് കേട്ടുകഴിഞ്ഞതാണ്. വാവർക്ക് എരുമേലിയിൽ ഇടം കൊടുത്താലുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളെയും മന്ത്രിയെയും വ്യക്തമായി ബോധ്യപ്പെടുത്തിയതല്ലേ? ഉദയനെ പോലുള്ള രാക്ഷസീയ ശക്തികളെ ഒതുക്കി നിർത്താനും വാവരുടെ സഹകരണം അനിവാര്യമാണെന്ന് നിങ്ങൾക്കും ബോധ്യപ്പെട്ട കാര്യമല്ലേ ഗുരുക്കളെ? അങ്ങനെയുള്ള വാവരെ അടച്ചാക്ഷേപിക്കുന്ന നിങ്ങൾക്കാണോ രാജഭക്തി? നിങ്ങൾക്കാണോ രാജകുടുംബത്തോട് കൂറ്? തികഞ്ഞ രാജ്യദ്രോഹിയാണ് നിങ്ങൾ. നമ്മെ രാജ്യദ്രോഹി എന്ന് ആക്ഷേപിക്കുന്നു? നിനക്ക് ആഠ്യത്വമില്ലല്ലോ. നിന്റെ സിരകളിൽ ഓടുന്നത് രാജരക്തവുമല്ല. കുലം കെട്ടവന്റെ നാവിൽ നിന്നും കുത്തഴിഞ്ഞ വാക്കുകളെ പുറത്തുവരൂ. നമ്മുടെ കോട്ടയ്ക്കുള്ളിൽ നിന്നെയും വാവരെയും കൊത്തി നുറുക്കി കുഴിച്ചു മുടിയാലും പുറത്താരും അറിയാൻ പോകുന്നില്ല. അതിനുള്ള പൗരുഷമോ ശേഷിയോ ആലങ്കാട്ട് ഗുരുക്കൾക്ക് ലഭിച്ചിട്ടില്ല. അത്രക്കായി ഒന്നൊരു നാവ് വിളയാട്ടം. ആരോടെ ഈ അഹങ്കാരിയെ ബന്ധിക്കുക. മായാജാലക്കാരാണെന്ന് നാം കേട്ടിട്ടുണ്ട്. നമ്മുടെ ഭവനത്തിൽ കടന്നു കയറി അക്രമം കാട്ടാൻ നിനക്കെന്ത് അധികാരം? ആരാണ് നീ? ഞാൻ ആരാണെന്ന് ഗുരുക്കൾ അറിഞ്ഞിരിക്കണം. കണ്ടോളൂ,
നടക്കും. ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ. എന്നോടൊപ്പം വന്ന വാവരും അഭിവന്ദ്യനും ദിവ്യനുമാണെന്ന് അറിയുക. നിങ്ങളിപ്പോൾ കണ്ട കാഴ്ച പ്രപഞ്ചമായയാൽ നിങ്ങൾ മറന്നുപോകും. ഇനി സാധാരണ മണികണ്ഠനായി തന്നെ നിങ്ങൾ എന്നെ കാണുന്നതായിരിക്കും. മാപ്പ് നൽകണം കുമാര. നിങ്ങൾക്ക് സൽബുദ്ധി ഉണ്ടാകട്ടെ, ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നമുക്ക് പോകാം. പവർ സാബ്, ക്ഷമിക്കണം, മാപ്പ് നൽകണം ബാവരെ. എന്താ കുമാര ഇങ്ങനെയൊക്കെ? ശത്രു മിത്രമാണെന്ന തിരിച്ചറിവ്, അങ്ങയുടെ മഹത്വം അറിയാതെ അപമര്യാദ കാട്ടിപ്പോയി. മണികണ്ഠ കുമാരൻ പ്രദാനം ചെയ്ത തിരിച്ചറിവ് നമ്മെ കുമാരന്റെ ദാസനാക്കിയിരിക്കുന്നു. പന്തളത്തിന്റെ സഹോദരനായി അങ്ങ് എന്നും പന്തളത്തുണ്ടാകണം. അങ്ങയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും നാം സർവാത്മന നിർവഹിക്കുന്നതായിരിക്കും. തള്ളിപ്പറഞ്ഞവരെ അടുത്ത ക്ഷണത്തിൽ തലോടാൻ പ്രാപ്തരാക്കുന്ന മണികണ്ഠ കുമാരനാണ് പന്തളത്തിന്റെ ശക്തി. മണികണ്ഠനാണ് നെടുനായകത്വം. മണികണ്ഠനാണ് പൊന്നു തമ്പുരാൻ. ദേവിയുടെ ആലോചനാ വിഷയം മണികണ്ഠ കുമാരനെ കുറിച്ച് തന്നെ. രാജാവില്ലാത്ത സാഹചര്യത്തിൽ പന്തളത്ത് സമാധാനം നിലനിർത്താൻ ഭഗീരഥ പ്രയത്നം നടത്തുകയല്ലേ കുമാരൻ? നാം കാണുന്നുണ്ട് ദേവി, ശാരീരികമായി കുമാരൻ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ, മാനസികമായി പേറിക്കൊണ്ടിരിക്കുന്ന ഭാരം, അങ്ങയുടെ പുത്രനും നമുക്ക് പുത്രതുല്യനുമായ കുമാരന് ഒരു സാധാരണ മനുഷ്യന്റെ, ഒരു ബാലകന്റെ അവസ്ഥയാണെന്ന് ഓർക്കുമ്പോൾ വല്ലാതെ വേദന തോന്നുന്നു ദേവ. ദേവി, മണികണ്ഠൻ മാനവരാശിക്ക് ഭാവിയിൽ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട ഒരു ദേവജന്മമാണെന്ന് ധരിച്ചാലും അങ്ങനെയുള്ള മണികണ്ഠൻ അവതാര ലക്ഷ്യം
പൂർത്തിയാക്കുന്നതിന് മുമ്പായി മനുഷ്യരെ അറിയണം, മനുഷ്യന്റെ വേദനകൾ അറിയണം. മനുഷ്യന്റെ വേദനകളും പ്രശ്നങ്ങളും അറിയാത്തവൻ എങ്ങനെ മാനവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമാകും? അപ്പോൾ മനുഷ്യന്റെ ദൈവമാകാൻ അങ്ങ് സ്വന്തം പുത്രനെ പരീക്ഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതെ, മനുഷ്യൻ ജാതിമത ഭേദങ്ങൾ മറന്ന് കൂട്ടായ്മയിൽ കഴിയുന്ന ഒരു സമൂഹത്തെയാണ് കുമാരൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് അന്യമതസ്ഥനായ വാവരെ പോലും കുമാരൻ മിത്രമാക്കിയത്. ഭാവിയിൽ കുമാരന്റെ ആലയവും ജാതിമത ഭേദരഹിതമായിരിക്കും എന്ന് ദേവി അറിയുക. എന്താ ദേവേന്ദ്ര മുഖത്തൊരു തെളിച്ചമില്ലാത്തത്? ഭൂലോകവാസിയായ മണികണ്ഠന്റെ ജീവിത പരിധിയിലാണല്ലോ ഇപ്പോൾ ദേവേന്ദ്ര ശ്രദ്ധ മുഴുവൻ. എന്താ ഇന്ദ്രനെ നിരാശപ്പെടുത്തുന്ന മണികണ്ഠന്റെ വിശേഷങ്ങൾ? പന്തളത്തിലെ സാമന്ത പ്രഭുക്കൾ ഒന്നടങ്കം ആലങ്ങാട്ട് ഗുരുക്കളുടെ നേതൃത്വത്തിൽ മണികണ്ഠനെതിരെ തിരിഞ്ഞതാണ്. വാവരുടെ ആക്രമണം കൂടിയാകുമ്പോൾ പന്തളം അമ്പേ ചിന്ന ഭിന്നമാകുമെന്ന് കണക്കുകൂട്ടി നാം ഏറെ ആഹ്ലാദിച്ചതാണ് നാരദരെ. നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിയിരിക്കുന്നു. എന്തു ചെയ്യാം? ഇന്ദ്രന്റെ കണക്കുപുസ്തകത്തിലെ വലിയ വലിയ സംഖ്യകളെ വിധി ഒന്നൊന്നായി വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുന്നു. നാരായണ നാരായണ. തന്റെ തറവാട്ടിൽ പ്രവേശനം നിഷേധിച്ച് പുറത്തു നിർത്തി അപമാനിച്ച ആലങ്ങാട്ട് ഗുരുക്കൾ തന്നെ വാവരോട് മാപ്പപേക്ഷിച്ചിരിക്കുന്നു. എരുമേനിയിൽ വാവരുടെ വ്യാപാര സ്വാതന്ത്ര്യത്തിന് ഗുരുക്കൾ സർവാത്മന സമ്മതവും മൂളിയിരിക്കുന്നു. ഇതിൽ പരമൊരു അധപതനം ഉണ്ടാകാനുണ്ടോ? ദേവേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അധപതനം, മണികണ്ഠകുമാരനെ സംബന്ധിച്ചിടത്തോളം ഉദ്ഗ്രഥനം. ആട്ടെ, ദത്താത്രേയനും മഹർഷിയും തമ്മിലുള്ള ബന്ധത്തിൽ വല്ല ശൈഥില്യവും ഉണ്ടോ നാരദരെ? ശൈഥില്യമൊട്ട് ഇല്ലാതെയില്ല, എന്നാൽ ശൈഥില്യം ഒട്ടുമേ ഇല്ല താനും. അവർ ഇണങ്ങിയും പിണങ്ങിയും ജീവിക്കുന്നു. മഹിഷിയെക്കുറിച്ച് സ്വപ്നം കാണാത്ത രാവുകളില്ല നാരദരെ. ഉവ്വോ, ജന്മനാ സ്ത്രീപ്രിയനായ ഇന്ദ്രൻ സ്ത്രീയെക്കുറിച്ച് കാണുന്ന സ്വപ്നവും പ്രണയാതുരമായിരിക്കും. ഇനി ദേവാധിപന് മഹിഷിയോട് വല്ല പ്രണയവും? നാരദരെ, അരുതാത്തതൊന്നും ചിന്തിക്കരുത്. അല്ല, സംശയിക്കണം. മഹിഷി രാക്ഷസിയാണെങ്കിലും സുന്ദരിയാണ്. അവളുടെ പൊട്ടിച്ചിരി കേട്ട് കേട്ട് പാരമ്പര്യമുള്ള ഇന്ദ്രന് ഒരു ദുർബല നിമിഷത്തിൽ ആ ചിരിയോട് ഒരാകർഷണം തോന്നിക്കൂടെ എന്നൊരു സന്ദേഹം. നാരായണ നാരായണ. നിർത്തണം നാരദരെ. മണികണ്ഠ പക്ഷപാതത്താൽ നാരദർ നമ്മെ വല്ലാതെ അപഹസിക്കുന്നു. മണികണ്ഠൻ ഒരു തിരിച്ചടി കിട്ടട്ടെ. അന്ന് നാരദരെ നാം ഈ ലോകത്തിന് മുന്നിൽ അപഹാസ്യനാക്കിയിരിക്കും. അമ്പേ അപഹാസ്യനായവന് മറ്റുള്ളവരെ അപഹസിച്ച് ഭരിക്കാൻ നന്നേ ബുദ്ധിമുട്ടേണ്ടി വരും ദേവേന്ദ്ര. നാരായണ 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 നാരായണ. എങ്ങോട്ടാ ധൃതി പിടിച്ച്? രണ്ട് സ്ത്രീകൾ ആവലാതി ബോധിപ്പിക്കാൻ വന്നിരിക്കുന്നു. കടത്തിവിടണമോ എന്ന് മണികണ്ഠകുമാരനോട് അനുമതി ചോദിക്കാൻ. പിന്നെ സങ്കടമെന്ന് കേട്ടുകൊടുത്താ മതി, സത്വര പരിഹാരമല്ലേ. ആ, അവരാദ്യം നാമൊന്ന് കാണട്ടെ, എന്നിട്ട് കുമാരനെ അറിയിച്ചാ മതി. വാ.
മന്ത്രിയെ മുന്നിൽ അടിയങ്ങൾക്ക് ഒരു സങ്കടം ബോധിപ്പിക്കാനുണ്ട്. സങ്കടം എന്തെന്നാൽ? സങ്കടമൊന്നും എനിക്ക് കേൾക്കണ്ട. മഹാറാണിയാണെങ്കിൽ കൊട്ടാരത്തിലില്ല. സോമവാരവ്രതം പ്രമാണിച്ച് ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പോയിരിക്കുക. പിന്നെ മഹാരാജനാണെങ്കിൽ അങ്ങ് മധുരയിൽ. അപ്പൊ പിന്നെ അടിയങ്ങളുടെ സങ്കടം? മഹാരാജൻ എഴുന്നള്ളുമ്പോ നേരിട്ടങ്ങ് ബോധിപ്പിച്ചാ മതി. അതുവരെ സങ്കടങ്ങൾക്കൊക്കെ അവധി കൊടുത്തേക്ക്. പൊക്കോളിൻ. നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? നിൽക്കണം. അതെ, സങ്കടം ബോധിപ്പിക്കാൻ വന്ന പ്രജകളാ. ഞാൻ അവരോട് പൊക്കോളം പറഞ്ഞു. എന്താ മന്ത്രി, പ്രജകൾക്ക് 60 നാഴിക നേരവും കൊട്ടാരത്തിൽ വന്ന് ആവലാതി ബോധിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ടല്ലോ. അതെ, പക്ഷേ കൊട്ടാരത്തിൽ സങ്കടം കേൾക്കാൻ ആരുമില്ല. അരാജകത്വമാണ് നടമാടുന്നതെന്ന് പാവം പ്രജകളുണ്ടോ അറിയുന്നു? നിങ്ങൾ ഇവിടെ നിൽക്കൽ, ആവലാതി ബോധിപ്പിച്ചിട്ട് പോയാൽ മതി. മന്ത്രി ഒരു നിമിഷം ഒന്ന് വരണം. പരാതി കേൾക്കാൻ ബാധ്യസ്ഥനായ മണികണ്ഠകുമാരൻ ഇവിടെ ഉണ്ടല്ലോ. പിന്നെന്തിനാണ് പ്രജകളുടെ മുന്നിൽ വെച്ച് കൊട്ടാരത്തിൽ അരാജകത്വമാണെന്നൊക്കെ വിളിച്ചു കൂവുന്നത്? സത്യം വിളിച്ചു പറയുമ്പോ സേനാധിപന് പൊള്ളിയിട്ടൊന്നും കാര്യമില്ല. രാജാവും രാജ്ഞിയും ജീവനോടെ ഉള്ളപ്പോ കുമാരനാണോ പരാതി കേൾക്കേണ്ടത്? സേനാധിപൻ എന്താന്ന് വെച്ചാ ചെയ്തോളൂ. തലയില്ലാത്തപ്പോ വാല് സേനാധിപനാണല്ലോ. വാലാട്ടിക്കോളൂ, വാലാട്ടിക്കോളൂ. എന്നെ വാലുമായി ഉപമിച്ചപ്പോൾ വാലുമായി ബന്ധപ്പെട്ട ഒരു ഉപമ തന്നെ ഞാനും പറയാം. എന്തായത്? സാരമേയത്തിന്റെ വാല് പന്തീരാണ്ട് കാലം കുഴലിട്ടാലും അത് വളഞ്ഞു തന്നെ ഇരിക്കും. പ്രണാമം കുമാരൻ. മംഗല്യവതികളായ അടിയങ്ങളുടെ മംഗല്യത്താലി കാക്കണേ തിരുമനസേ, അടിയങ്ങൾക്ക് രക്ഷയുണ്ടാകണം. കൊച്ചു തിരുമനസെങ്കിലും അടിയങ്ങളെ ഉപേക്ഷിക്കരുത്. സ്ത്രീകളുടെ കണ്ണീര് കണ്ടാൽ അലിഞ്ഞു പോകുന്ന കുമാരൻ കൊട്ടാരത്തിലുണ്ടെന്നറിഞ്ഞാണ് ഇവർ വന്നിരിക്കുന്നത്. ബോധിപ്പിക്കുന്നതൊക്കെയും വ്യാജമായിരിക്കും. ഒന്നും വിശ്വസിക്കരുത് കുമാര. വല്ലതും നൽകി പറഞ്ഞയച്ചേക്കണം. വിജനമായ സ്ഥലം. ആ കെട്ടിടം കണ്ടിട്ട് കൗതുകമല്ല,
ഭയമാണ് തോന്നുന്നത്.